നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, ചില ആളുകൾ വീടിൻ്റെ വാസ്തു കൃത്യമായിട്ട് അറിയാവുന്ന വാസ്തു ആചാര്യനാണ് വന്ന് ചെയ്ത് തന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദോഷവുമില്ല, ദുരിതവുമില്ല, വീടിൻ്റെ കണക്കിൽ ഒരു തെറ്റുമില്ല എന്ന് വീമ്പിളക്കും. അങ്ങനെ വീമ്പിളക്കുന്നവർ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഈ വീട് വേറെ വേറെ വാസ്തു ആചാര്യന്മാരെ കൊണ്ടുവന്ന് അളപ്പിക്കും. അളന്ന് നോക്കിക്കഴിയുമ്പോൾ ചില മിടുക്കന്മാർ പറയും ഒരു കുഴപ്പവുമില്ല, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇവിടെ വടക്ക് പടിഞ്ഞാറ് അടുക്കളയും വടക്ക് പടിഞ്ഞാറ് കിണറുമുള്ള ഒരുമാതിരിയുള്ള എല്ലാ വീട്ടുകാരും വീടുകളിൽ കലഹവും രോഗവും ദുരിതവും സാമ്പത്തിക ഭദ്രതയില്ലായ്മയും, അതായത് ഏത് സമയത്തിലും രോഗദുരിതങ്ങൾ, അതുകൂടാതെ കലഹവുമാകുമ്പോൾ കടവുമേറുമ്പോൾ, ഇങ്ങനെ വരുമ്പോഴാണ് ഇവർ വീണ്ടും വീണ്ടും വാസ്തു ആചാര്യന്മാരെ കൊണ്ടുവന്ന് അളപ്പിക്കും. അപ്പോൾ ഈ അളപ്പിച്ച് കഴിയുമ്പോൾ ഈ അളക്കാൻ വരുന്ന വിദ്വാൻമാർ പറയും ഒരു കുഴപ്പവുമില്ല. ഒരു കുഴപ്പവുമില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇവർ വീണ്ടും വീണ്ടും അളപ്പിക്കുന്നത്? അതായത് അവർക്ക് പ്രശ്നമുണ്ട്. അപ്പം ഇതിൻ്റെ യാഥാർത്ഥ്യം, ഈ വരുന്ന വാസ്തു വിദ്വാൻമാർക്ക് വടക്ക് പടിഞ്ഞാറിൻ്റെ കാര്യങ്ങളോ അവിടെ അടുക്കള വന്നാലുള്ള ദോഷങ്ങളോ കിണർ വന്നാലുള്ള ദോഷങ്ങളോ ഒന്നും അവർക്കറിഞ്ഞുകൂടാ. അതായത് ഏതേത് കോണുകളിൽ ഏതേത് ദേവതകൾ അധിവസിക്കുന്നു, എങ്ങനെയെല്ലാം ഓരോ മുറികളിലും സജ്ജീകരണങ്ങൾ ചെയ്ത് ആ റൂമിനെ ഏതാവശ്യത്തിന് ഉപയോഗിക്കണം, അതിന് പോലും അറിവില്ലാത്തവരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടുകാർക്ക് തന്നെ, അതായത് ഇപ്പോൾ നമ്മുടെ വാസ്തുവാചാര്യന്മാർ ചെല്ലുകയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് അടുക്കളയും വടക്ക് പടിഞ്ഞാറ് കിണറും ഒരു കാലത്ത് അംഗീകരിക്കില്ല, കിണർ മൂടണമെന്ന് പറയും, അടുക്കള മാറ്റണമെന്ന് പറയും. മാറ്റുക എന്നാൽ ഇടിച്ച് പൊളിക്കുക എന്ന് മാത്രമല്ല, ആ റൂം അവിടെ നിലനിർത്തിക്കൊണ്ട് വടക്കിഴക്ക് ഭാഗത്തുള്ള റൂം അടുക്കളയാക്കി മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് വടക്കിഴക്ക് ഭാഗത്ത് ചാർത്തെടുക്കാം, അതല്ലെങ്കിൽ 1-ാം നിലയിലെടുക്കാം, അല്ലെങ്കിൽ 2-ാം നിലയിലെടുക്കാം, ഏത് നിലയിൽ വേണമെങ്കിലും നമുക്ക് അടുക്കള എടുക്കാം. അതേപോലെ പൂജാമുറിയും ഏത് നിലയിൽ വേണമെങ്കിലും ആകാം. അതേപോലെ ഏത് നിലയിൽ വേണമെങ്കിലും നമുക്ക് ഗണപതി ഹോമവും നടത്താം. അപ്പോൾ നിങ്ങളറിയേണ്ടത്, നമുക്ക് തല കഴുത്തിൻ്റെ മുകളിൽ വയ്ക്കുന്നതിന് പകരം വയറിൽ കൊണ്ടുവന്ന് വയ്ക്കുക, അല്ലെങ്കിൽ മുട്ടുഭാഗത്ത് മുട്ടുകാലിൽ കൊണ്ടുവന്ന് വയ്ക്കുക, അല്ലെങ്കിൽ കാൽപാദത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങൾ കാട്ടിക്കൂട്ടി എല്ലാ ദിവസവും കലഹവും രോഗവും കടവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വരുന്ന വിദ്വാൻമാർക്ക് ഇതിൻ്റെ യാതൊരു വിദ്യയും അറിയുകയില്ല. പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ഇങ്ങനെ വാസ്തു ആളുകളെ കൊണ്ടുവന്ന് അളക്കുന്നത്? അവർ വന്ന് കുഴപ്പമില്ല എന്ന് പറയുന്നത് കേൾക്കാനാണെങ്കിൽ ഒരാൾ വന്ന് കേട്ടാൽ പോരെ? അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങളറിയേണ്ടത്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അവരുടെ എല്ലാം ധാരണ മെയിനായിട്ട് വീടിൻ്റെ കണക്ക് മാത്രമാണ്. വീടിൻ്റെ കണക്ക് മാത്രമല്ല, നമ്മൾ പറയുന്ന 4 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഒരു ഭവനത്തിലുള്ളവർക്കെല്ലാം സുഖ സന്തോഷകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ പറ്റുകയുള്ളൂ. ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, അതേപോലെ തന്നെ ബാധാവാഹനം. ഇവിടെ ഏറ്റവും വലിയ വില്ലനാകുന്നത് ബാധാവാഹനം തന്നെയാണ്. പക്ഷേ വീടിൻ്റെ വാസ്തു, ഈ ബാധാവാഹനം കഴിഞ്ഞ് ചിലർക്ക് 2.5 വർഷം വരേക്കും സുഖകരമായ ജീവിതം കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് 2 വർഷം, ചിലർക്ക് 1.5 വർഷം, ചിലർക്ക് 1 വർഷം, ചിലർക്ക് 6 മാസം, ചിലർക്ക് 3 മാസം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീടിൻ്റെ വാസ്തുവിന് ഇത്ര ബലം പിടിക്കുന്നത്. മറിച്ച് ഏറ്റവും കൂടുതൽ വില്ലനായി വരുന്നത് ബാധാവാഹനം തന്നെയാണ്. അപ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരാണെങ്കിൽ, വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റിക്കിടക്കുന്നതാണെങ്കിൽ, പൂജയ്ക്ക് മുമ്പ് തന്നെ അവർ വീടിൻ്റെ വാസ്തു ചെക്ക് ചെയ്യും. പൂജയിൽ ആ വീട് വിറ്റ് കിട്ടണം എന്ന ഒരു നിലപാടിലേക്ക് വന്ന് പൂജാപരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ വീട് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ത്വര കൂടുതലുള്ളവരാണ് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലാത്തവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. കാരണം അനുസരിക്കാൻ അവർ തയ്യാറല്ല. അവർ വീണ്ടും ചെന്ന് അടുത്ത വാസ്തു ആചാര്യനെ കൊണ്ടുവന്ന് അളക്കും. അളന്ന് കഴിയുമ്പോൾ അയാൾ കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അറിയുക, നമുക്കെപ്പോഴും നേർബുദ്ധി നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത വിജയം നേടാൻ സാധിക്കുകയുള്ളൂ.
രക്ഷപ്പെടണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്ന ഒരു തത്വമാണ് നമ്മളിവിടെ അറിയേണ്ടത്. ഇപ്പം ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾക്കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു ശിഷ്യൻ തിരുവനന്തപുരം കണിയാപുരത്തും മറ്റൊരാൾ തിരിങ്ങാലക്കുടയിലും ഒരാൾ കോട്ടയത്തും മറ്റൊരാൾ മലപ്പുറത്തും ഉടൻ തന്നെ പ്രശ്നനോട്ടം ആരംഭിക്കുന്നതായി. അതേപോലെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിതത്തിൽ അതിസമ്പന്നതയിലേക്ക് കുതിച്ച് പായണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് ധൂമനിവേദ്യം നടത്തി, അതായത് നിങ്ങളുടെ പേരും നക്ഷത്രവും ഭഗവാന്റെ മൂലമന്ത്രവും ചൊല്ലി 5 വിരൽ സമചതുരം നറുക്കിലയിൽ ക്ഷേത്ര മേൽശാന്തി തന്നെ മഞ്ഞൾപ്പൊടിയിട്ട് തിരി എണ്ണയിൽ മുക്കി കത്തിച്ച് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ധൂമനിവേദ്യം. അങ്ങനെ ഈ ധൂമനിവേദ്യം 1 ആഴ്ചയിൽ 1 വീതം മാസത്തിൽ 4 എണ്ണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 ബലം നടത്തുന്ന അതേ ഗുണം തന്നെ ലഭിക്കും. അതേപോലെ ധൂമനിവേദ്യം നടത്തിയതിന് ശേഷം കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന ആ മഹനീയ പ്രാർത്ഥനയും കൂടി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 21 ദിവസം 1 രൂപ നാണയം ഒഴിഞ്ഞു വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതേപോലെ തന്നെ കന്യായലത്തിന് ശേഷം നിത്യവും ഉണ്ടാകുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇടവ 10 വരെയുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും തളിച്ചൊടുക്കൽ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ചെയ്തിരുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ടായിരുന്നു. അത് തന്നെ എല്ലാ മാസങ്ങളിലും കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും തളിച്ചൊടുക്കൽ പൂജയും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജയും നടത്തിയിട്ടുള്ള ഒത്തിരി പ്രേക്ഷകരുണ്ടായിരുന്നുകൊണ്ട് നിങ്ങളിൽ സാമ്പത്തികം കയ്യിലുള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈശ്വര വഴിയുടെ ഒരു മഹത്വം തിരിച്ചറിയുന്നതിന് 50 രൂപ അടച്ച് ധൂമനിവേദ്യം നടത്തി നിത്യവും 1 രൂപ നാണയം തലയ്ക്ക് ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഈശ്വര വഴി തന്നെയായിരിക്കും എപ്പോഴും ജീവിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഒരുക്കുന്നത് എന്ന സത്യം ഒരിക്കൽ കൂടി തിരിച്ചറിയുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനീന്ദ്രൻ. ഞാൻ വരുന്നത് എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ സുഭാഷ് സാറിൻ്റെ ഒരു ഫോളോവറാണ്. ഏകദേശം 2017 തൊട്ടാണ് ഞാൻ സാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലാതെ വീട്ടിൽ ചെറിയ കലക സ്വഭാവങ്ങൾ മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദം കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ സാറ് പ്രശ്നമൊക്കെ വെച്ച് എന്നെ പോലെ ദോഷങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റുവാണെങ്കിൽ എല്ലാം പഴയപടിയാകും എന്ന് സാറ് പറഞ്ഞു. അതുപോലെ സാറ് ഞാൻ സാർ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വീട്ടിൽ വന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു ALS മേടിച്ചു. ആ ALS ധരിച്ച് ഇപ്പോഴത്തേക്ക് ഒത്തിരി മാനസികമായിട്ടുള്ള ഡിപ്രഷനും കാര്യങ്ങളും വഴിപാടെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പൂജ ചെയ്യണം എന്നായി. പൂജ ചെയ്യാൻ വേണ്ടി പൈസ ഇല്ല, പൈസ അപ്പോൾ സാമ്പത്തികം ഇല്ലായിരുന്നു. പിന്നീട് എനിക്ക് അമ്മ കുറച്ച് സ്വർണമൊക്കെ വിറ്റ് പൈസ സംഘടിപ്പിച്ചു തന്നു. ഞാൻ പിന്നെ അതുകൊണ്ട് ഞാനും പപ്പായും കൂടെ പോയി പൂജയൊക്കെ ചെയ്തു. 2017 തന്നെ ഞാൻ സാറിനടുത്ത് ചെന്ന് കഴിഞ്ഞ് 3 മാസത്തിനകം തന്നെ പൂജ പുരോഗതിന് അപ്പം തന്നെ അവിടെ കൂടി. അത് കൂടിക്കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞ പോലെ നോക്കി ഒരു ഏകദേശം അമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മാറ്റം വന്നു. അങ്ങനെ വന്ന് പിന്നെ വാസ്തു വൈദ്യനെ വിളിച്ചു. അങ്ങനെ എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തു പോയി. പിന്നെ ഈ വീഡിയോ ക്ലിപ്പ് ഇടുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറിനെ പറ്റി അത്രയും ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ വരുന്ന അതെല്ലാം കള്ളത്തരങ്ങളാണ്. സാറിനെ ഫോളോ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ശകലം സമയമെടുക്കും. അത് ഇപ്പോഴും എല്ലാവർക്കും ഒരുപോലെ പറഞ്ഞൊന്നും ഇപ്പം തോന്നുന്നില്ല. അപ്പോൾ ഈ ഇത് സാക്ഷ്യമായിട്ട് പറയുന്നതല്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് സാറിനെ പറ്റി ഇല്ലാത്തത് ആണല്ലേ സാറ് നുണ പറഞ്ഞുണ്ടാക്കുന്നതെന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതൊക്കെ തെറ്റായ പരാമർശമാണ്. നമ്മൾ കൃത്യമായിട്ട് സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ 4 കാര്യം സാറ് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ അപ്പോൾ സാർ പറഞ്ഞ് പൂജ പരിഹാരം കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ സഡൻ നമ്മൾ റിസൾട്ടായിട്ട് എത്താൻ സാധിക്കും. അല്ലാതെ നമ്മളായിട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ നമ്മൾ
ജീവിതത്തിൽ എപ്പോഴും വരും. അതുകൊണ്ട് സാറിനെ ഫോളോ ചെയ്യുന്നവർ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ സാറിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ട് 5 മിനിറ്റുള്ള ഒരു വോയിസ് ക്ലിപ്പ് പറ്റത്തില്ല, അത് തികയില്ല, അതിൻ്റെ അപ്പുറത്ത് പോകും. ഒരു 1.5 മണിക്കൂറല്ലേ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഡൗട്ടുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കാം. ഞാൻ തുടക്കം തൊട്ടുള്ള കാര്യം തൊട്ട് അവസാനം വരെ ഇപ്പം നടക്കുന്നവരെ എൻ്റെ അനുഭവങ്ങൾ അങ്ങനെ ഇപ്പം കേൾക്കണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ നമ്പരെന്ന് എൻ്റെ ഫോൺ നമ്പറെന്ന് പറഞ്ഞാൽ 86 06 88 04 28. ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം എന്താണ് ജ്യോതിഷമെന്നും എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.